വെൽക്കം ബാക്ക് ടു സൂപ്പർ മോം. ഇന്ന് നമ്മുടെ ചാനലിൽ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. അതായത്, എത്ര തന്നെ മോഡേൺ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നതിൽ ഇപ്പോഴും ചിലർക്ക് മടിയാണ് എന്ന് വെച്ചിട്ട് എല്ലാം ഓപ്പണായിട്ട് പറയണം എന്നല്ല കേട്ടോ. നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ അങ്ങനെ പറയുക തന്നെ വേണമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേൾക്കാൻ താല്പര്യമില്ലാത്തവരോ അതല്ല ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഈ വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ സ്പേസ് ഫോർ നെഗറ്റിവിറ്റി ഹിയർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ പീരീഡ്സിനെ കുറിച്ചിട്ടാണ്. അതായത് പീരീഡ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അതായത് ഹൗ ടു ഇൻട്രൊഡ്യൂസ് അബൌട്ട് പീരീഡ്സ് ടു യുവർ ഡോട്ടർ, ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നമ്മുടെ പെൺമക്കൾക്ക് എപ്പോഴാണ് പീരീഡ്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ പണ്ടത്തെ കാലത്ത് അമ്മമാർക്ക് പൊതുവേ പെൺമക്കളോട് ഈ ഒരു കാര്യം, അതായത് പീരീഡ്സിനെ കുറിച്ചിട്ടുള്ള കാര്യമൊക്കെ ഓപ്പണായിട്ട് അവർക്ക്, അതായത് പീരീഡ്സ് തുടങ്ങുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനൊക്കെ ഭയങ്കര ചമ്മലുള്ള കാര്യമായിരുന്നു. അവർ ഭയങ്കര അഷെയിംഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക അമ്മമാരും മക്കളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ ബോധവതികളാക്കുന്നുണ്ട്. എന്നാൽ തന്നെയും ചില അമ്മമാർക്ക് ഇപ്പോഴും മക്കളോട് ഇതിനെക്കുറിച്ച് പറയാനൊരു മടിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, എങ്ങനെയാണ് നമ്മുടെ മക്കളോട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക, എന്താണ് പറയേണ്ടത്, എപ്പോഴാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഐഡിയാസ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അമ്മമാർ മക്കളോട് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നേരത്തെ തന്നെ സംസാരിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുകയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ പാനിക് ആകുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിക്കും. മോസ്റ്റ്ലി പെൺകുട്ടികൾക്ക് ഫസ്റ്റ് പീരീഡ്സ് വരുന്നതെന്ന് പറയുന്നത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള ആ ഒരു പ്രായത്തിനിടയ്ക്കുള്ള ടൈമിലായിരിക്കും. 80% അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നേരത്തെ, ഇതിലും നേരത്തെ, അതായത് 8 വയസ്സിലൊക്കെ തന്നെ ആദ്യത്തെ പീരീഡ്സ് വന്ന് തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഇതൊക്കെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ കൂടുതലും കഴിക്കുന്നത് ഹോർമോൺ ഇഞ്ചെക്റ്റഡ് ചെയ്തിട്ടുള്ള ചിക്കൻ, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടുള്ള വെജിറ്റബിൾസ്, ഇതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ചേഞ്ചസ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ വളരെ നേരത്തെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആകുന്നു. അപ്പോൾ ഇങ്ങനെ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു ഏജിൽ തന്നെ ഇങ്ങനെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആകുമ്പോൾ നമുക്ക് അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള, അതായത് നമ്മളത് പറഞ്ഞു കൊടുത്താലും അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു പക്വത വന്നിട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഇത്രയും ചെറിയ പ്രായത്തിൽ കുട്ടികളോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് അമ്മമാരാരും ശ്രമിക്കാറുമില്ല. കാരണം കൊച്ചു കുട്ടികളല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടും തന്നെ അറിവില്ലാത്ത ഒരു കുട്ടി പെട്ടെന്ന് ഇതുപോലെ 8 വയസ്സിൽ അല്ലെങ്കിൽ 9 വയസ്സിൽ പെട്ടെന്ന് അവർക്ക് ഫസ്റ്റ് പീരീഡ്സ് വരുന്ന ടൈമിൽ അവർ ഭയങ്കരമായിട്ട് പേടിച്ച് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാർ പെൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചെറിയ ചെറിയ നോളജുകൾ, അതായത് ചെറിയ അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ പെൺമക്കളോട് ഈ പീരീഡ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ അമ്മമാർ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ നേരത്തെ തന്നെ ഇങ്ങനെ പീരീഡ്സ് ആയിട്ടുള്ളവർ പറഞ്ഞു കൊടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ തെറ്റായിരിക്കാം. അപ്പോൾ അതുമൂലം തന്നെ അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരാൻ ചാൻസുകളുണ്ട്. അപ്പോൾ നമ്മൾ അമ്മമാർ തന്നെ ഇതിന് മുൻകൈ എടുത്ത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോഴത്തെ കാലത്ത് മിക്ക സ്കൂളുകളിലും പെൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാലും അതുമാത്രം പോരാ, നമ്മൾ അമ്മമാർ കൂടി നമ്മുടെ പെൺകുട്ടികളെ ബോധവതികളാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പീരീഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇവർക്ക് നോളജ് കൊടുക്കണം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് അതിനെക്കുറിച്ചിട്ട് എല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിന് ആദ്യം സ്കൂളിൽ ചേർക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫസ്റ്റ് നമ്മൾ ചെറിയ വരകൾ വരയ്ക്കാൻ പഠിപ്പിക്കും. അതിനുശേഷമാണ് നമ്മൾ ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നത്. അതിനുശേഷം വേർഡ്സ്, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പീരീഡ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിന് എല്ലാം കൂടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കുട്ടിക്ക് അത് നോളജിനെക്കാട്ടിലുപരി ഈ പീരീഡ്സിനെ കുറിച്ച്
ഒരു ഭയം മനസ്സിൽ വളരാനായിട്ട് സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴോ അതല്ലാത്ത ടൈമിൽ, ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ നിന്നൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കേട്ടിട്ട് വന്നിട്ട് നമ്മളോട് ഈ പീരിയഡ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് മറുപടി പറയാനായിട്ട് മടി കാണിക്കരുത്. നമ്മൾ ഓപ്പണായിട്ട് തന്നെ അവർ ചോദിക്കുന്ന ഡൗട്ട്സിന് നമ്മൾ മറുപടി കൊടുക്കുക. നമ്മുടെ പെൺമക്കളോട് നമ്മൾ പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ശാരീരിക വളർച്ചയുടെ ഒരു ഭാഗമാണ് ഈ ഒരു പീരീഡ്സ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പാനിക് ആകേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ നമ്മുടെ പെൺമക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളെ പെൺമക്കളോട് പറഞ്ഞ് കൊടുത്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവരോട് ചോദിക്കുക, ഈ ഒരു പീരീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നുള്ളത് ചോദിക്കുക. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്, നിങ്ങൾ ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ അറിവുകൾ കിട്ടിയതെന്നുള്ളത് നമ്മൾ ഓപ്പണായിട്ട് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, കുട്ടിക്ക് എന്തെങ്കിലും തെറ്റായിട്ടുള്ള അറിവുകളാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അത് അങ്ങനെയല്ല, അതിൻ്റെ ശരിയായ വശം ഇതാണ് എന്നുള്ളത് നമ്മൾക്ക് കുട്ടിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇനി അതല്ല, കുട്ടിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എല്ലാ അമ്മമാർക്കും അറിയാവുന്നതാണല്ലോ, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഷൈനസ് വരാം, പിന്നെ ചിലപ്പോൾ കുട്ടികൾ ഇത് കേൾക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്ന് വരാം. അങ്ങനെയൊക്കെ ഉണ്ടായാലും നിങ്ങൾ ഒരിക്കലും ഇത് പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് പിന്മാറരുത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടുന്ന ചിലപ്പോൾ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊണ്ട് കുട്ടിക്ക് ഈ ഒരു പീരീഡ്സിനോട് ഭയം ഉണ്ടാകാമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കുട്ടിയോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കരുത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അവരോട് പറയേണ്ടത് ഈ ഒരു പീരീഡ്സ്, അതായത് ആദ്യമായിട്ട് പീരീഡ്സ് വരുന്നതിൻ്റെ സിംറ്റംസിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പെൺകുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആദ്യത്തെ പീരീഡ്സ് ഉണ്ടാകാം. അപ്പോൾ ആ സമയത്ത് അവൾ വീട്ടിൽ തന്നെ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ കുട്ടി സ്കൂളിൽ ഇരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പുറത്ത് നിൽക്കുമ്പോഴായിരിക്കാം ഇങ്ങനെ ആദ്യമായിട്ട് പീരീഡ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ ചിലപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ സിംറ്റംസിനെ കുറിച്ച്, അതായത് പീരീഡ്സ് ഉണ്ടാകുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ട് നമുക്ക് കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ള കുട്ടിക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവും, ആ എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻ്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളപ്പോൾ അവർക്കൊരു കരുതൽ, മുൻകരുതൽ എടുക്കാൻ സാധിക്കും. അതുപോലെ അത് മാത്രമല്ല, അവർക്ക് അമ്മമാരോട് വന്ന് ഓപ്പണായിട്ട് പറയാനും സാധിക്കും. ചില കുട്ടികളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യത്തെ പീരീഡ്സ് വന്നു കഴിയുമ്പോൾ പേടിച്ചിട്ട് വീട്ടിലെ അമ്മമാരോട് പോലും പറയാതിരിക്കുന്ന സിറ്റുവേഷനുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിംറ്റംസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയോട് വന്ന് പറയണം എന്ന് നിങ്ങൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സിംറ്റംസ്, അതായത് ഫസ്റ്റ് പീരീഡ്സിന് മുൻപേ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സിംറ്റംസ് എന്താണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ക്രാംസ്, അതായത് ക്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടിവയറ്റിലും അതുപോലെ തന്നെ നടുവിലും ഉണ്ടാകുന്ന അതിശക്തമായ വേദന, അതായത് നമ്മുടെ നടുവൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് നടു വേദന എടുത്ത് നടു ഒടിയുന്നത് പോലെയുള്ള വേദനയാണ് ഉണ്ടാവുക. അതാണ് ഏറ്റവും ഫസ്റ്റ് ഇതായിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. പിന്നെയുള്ള സിംറ്റം എന്ന് പറയുന്നത് ഫീലിംഗ് ടയേർഡ്. ഒരു കാരണവും ഇല്ലാതെ, അതായത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഭയങ്കരമായിട്ട് ടയേർഡായി, ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുക, അത് മറ്റൊരു സിംറ്റമാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സിംറ്റം എന്താണെന്നാൽ മൂഡ് സ്വിങ്സ് ആണ്. അതായത് ഒരു കാരണമില്ലാതെ ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്സ് വരുന്നതും നമ്മുടെ പീരീഡ്സ് വരുന്നതിന് മുൻപേ ഉള്ള ഒരു സിംറ്റമാണ്. ഇത് മൂന്നുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ ഞാൻ പറഞ്ഞെന്ന് കരുതിയിട്ട് ഈ സിംറ്റംസ് ഇല്ലാതെയും ഫസ്റ്റ് ടൈമിൽ പീരീഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ എപ്പോഴും ഈ ഒരു സിംറ്റംസ് വന്നാൽ മാത്രമേ നമുക്ക് പീരീഡ്സ് ഉണ്ടാവുന്നില്ല. പക്ഷേ മോസ്റ്റ്ലി ഈ ഒരു സിംറ്റംസ് ഒക്കെ വന്നിട്ടാണ് നമുക്ക് പീരീഡ്സ് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ പുറമേ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ, അതായത് പീരീഡ്സ് ടൈമിൽ എങ്ങനെ നമുക്ക് പാഡ്സ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പീരീഡ് ടൈമിൽ നമ്മൾ എങ്ങനെയാണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നിവയെക്കുറിച്ചൊക്കെ കൂടി നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഈ അഡ്വൈസുകളൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് മൂലം നമ്മുടെ കുട്ടികൾക്ക് ആദ്യ പീരീഡ്സ് ഉണ്ടാവുന്ന ഈ ഒരു സാഹചര്യത്തെ ഒട്ടും തന്നെ പേടി കൂടാതെ അഭിമുഖീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാ അമ്മമാർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ കൗമാരപ്രായക്കാരായ മക്കളോട്, കൗമാരപ്രായം എന്നല്ല, ഒരു 10 വയസ്സിന് മുൻപ് ഒരു 8-9 വയസ്സ് മുതൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കുക. ഒട്ടും നാണിക്കേണ്ട കാര്യമില്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതിനെക്കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കളോട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഒട്ടും തന്നെ ചമ്മൽ വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാ അമ്മമാരും പെൺമക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കണം. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിന് സൈഡിലായ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുമാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലതിൻ്റെയൊക്കെ ലിങ്ക്സ് ഇപ്പോൾ സ്ക്രീനിൽ അവൈലബിൾ ആയിരിക്കും, അതുകൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ബൈ.